ഹേ ഗ വെൽക്കം ബാക്ക് ടു അന്തർ വീഡിയോ രഞ്ജി ധിയേഴ് സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇറ്റ്സ് അബൌട്ട് എൽ എസ് ജി ഐ സെക്രട്ടറി എക്സാമിനേഷൻ സോ ഡിഗ്രി തലത്തിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ സ്വപ്നതുല്യമായിട്ട് കാണുന്ന ഒരു പോസ്റ്റാണ് എൽ എസ് ജി ഐ സെക്രട്ടറി എന്നുള്ളത് പ്രോബ്ലി ഈ ഒരു വർഷമുള്ള ദ ബിഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് പറയാവുന്ന ഒരു പോസ്റ്റ് ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തതാണ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിരുന്നു എന്നാൽ ഇതിൻ്റെ സിലബസ് പബ്ലിഷ് ചെയ്തിന് ശേഷം ഈ ഒരു എക്സാമിനേഷന് പ്രിപ്പറേഷൻ ചെയ്യാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചില ആശങ്കകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ്റെ സിലബസ് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുക ഇത് പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാമിനേഷനാണോ ഇങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് സോ ഇതെല്ലാം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ലെറ്റ്സ് സിംപ്ലിഫൈ ദ ഹോൾ ഗെയിം അതായത് ഈ ഒരു പ്രിപ്പറേഷൻ ആകെ തന്നെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ സിലബസിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അനാലിസിസം എങ്ങനെയാണ് ആ സിലബസിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് സോ ആ സിംപ്ലിഫിക്കേഷനാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത് അതോടൊപ്പം ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യട്ടെ എൽ എസ് ജി ഐ സെക്രട്ടറി എക്സാമിനേഷന് വേണ്ടി നമ്മളൊരു ഗൈഡൻസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പല ഉദ്യോഗാർത്ഥികളും കോമൻ്റ് സെഷനിലൊക്കെ ചോദിച്ചിട്ടുണ്ട് സി തീർച്ചയായിട്ടും നമ്മളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഒരു പ്ലാൻ വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും എനിവേ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് നമ്മുടെ മുൻപിലുള്ള ഹേർഡിൽസ് ഏതൊക്കെയാണ് നമ്മുടെ മുൻപിലുള്ള കടമ്പകൾ എന്തൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയണം സോ ദി ഫസ്റ്റ് വൺ ഇസ് എ ക്വാളിഫയിങ് എക്സാമിനേഷൻ അതായത് ഏതൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷനും മുൻകാലത്തുള്ളതുപോലെയുള്ള ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട് അതിനുശേഷം മെയിൻസ് എക്സാമിനേഷനാണ് ഈ മെയിൻസ് എക്സാമിനേഷനിൽ രണ്ട് പേപ്പേഴ്സ് ഉണ്ട് അതായത് ജനറൽ സ്റ്റഡീസ് എന്ന പേരിലുള്ള ഒരു പേപ്പറും രണ്ടാമത്തെ പേപ്പർ ഈ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിൻ്റെ ആ സവിശേഷതയ്ക്കനുസരിച്ചുള്ള ഒരു സിലബസ് ഉള്ള ഫണ്ടമെൻ്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന പേരിലുള്ള ഒരു പേപ്പർ സോ റിട്ടേൺ എക്സാമിനേഷൻ എന്ന രീതിയിൽ നമ്മുടെ മുൻപിലുള്ള കടമ്പകൾ ഈ മൂന്നെണ്ണമാണ് അതിൽ ആദ്യത്തേത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ ആ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ് രണ്ടാമത്തെ സ്റ്റേജ് അഥവാ മെയിൻസ് എക്സാമിനേഷൻ എന്നുള്ളത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഘട്ടമാണ് ഇനി ഈ പേപ്പറുകൾ ഇൻ ഡീറ്റെയിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അതിൻ്റെ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യാം സോ ദ ഫസ്റ്റ് വൺ എക്സാമിനേഷൻ ആണ് ആസ് ഐ മെൻഷൻ ജസ്റ്റ് ലൈക്ക് ദി ഓൾഡ് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ മുൻകാലത്ത് പി എസ് സി കണ്ടക്ട് ചെയ്തിരുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് എന്താണോ എക്സാക്ട്ി ഇത് സെയിമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക ഇവിടെ സിമ്പിൾ ആത്മറ്റിക്സ് ജനറൽ ഇംഗ്ലീഷ് അതോടൊപ്പം തന്നെ മലയാളം എന്നീ വിഭാഗങ്ങൾക്ക് അൻപത് മാർക്സിൻ്റെ ഒരു ഷെയറുണ്ട് ശേഷിക്കുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജാണ് ജി കെ വിഭാഗത്തിനുള്ളത് തന്നെ ഹിസ്റ്ററി വിഭാഗത്തിനും ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന വിഭാഗത്തിനും പത്ത് പേർസെൻറ്റേജിൻ്റെ ഒരു ഷെയർ ഉണ്ട് ശേഷിക്കുന്ന ജി കെ വിഭാഗങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു ഷെയർ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് പ്രിലിമിനറി എക്സാമിനേഷൻ ഉള്ളത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ് ഇനി നമ്മൾ മെയിൻസ് എക്സാമിനേഷൻ്റെ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ അവിടെയുള്ള പേപ്പർ വൺ എന്നുള്ളത് അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ് എന്ന പേപ്പർ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ആദ്യ ഘട്ടം അതായത് പ്രിലിമനറി എക്സാമിനേഷൻ്റെ സിലബസിൽ നിന്നുമുള്ള ഭൂരിഭാഗം കാര്യങ്ങളും ഇവിടെയുണ്ട് അഡീഷണൽ ആയിട്ട് കാണാൻ സാധിക്കുക ജനറൽ സയൻസ് എന്ന രീതിയിൽ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഫിസിക്സ് കെമിസ്ട്രി ഇവിടെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ ഷെയർ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സിനൊരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഇത് ഒഴിച്ചു നിർത്തിയാൽ ആദ്യഘട്ടത്തിൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് എന്താണോ അത് തന്നെയാണ് നമുക്കിവിടെ അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക ഇനി അടുത്തതായി രണ്ടാമത്തെ പേപ്പറാണ് അതായത് ഫണ്ടമെൻറ്റൽസ് ഓഫ് ലോക്കൽ ഗവർണൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന രീതിയിലുള്ള രണ്ടാമത്തെ പേപ്പർ സോ ഈ ഒരു സിലബസ് കണ്ടതിന് ശേഷമാണ് ഉദ്യോഗാർത്ഥികൾക്ക് അത്തരത്തിലൊരു കൺഫ്യൂഷനും ഒരു പേടിയും ഒക്കെ തോന്നിയത് എന്നാൽ സി ഈ ഒരു പെർട്ടിക്കുലർ സിലബസ് വളരെ സ്മാർട്ടായിട്ട് വളരെ ഈസിയായിട്ട് പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഇൻ ഡീറ്റെയിൽ നമുക്ക് ഓരോ വിഭാഗമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം അതായത് ഓരോ വിഭാഗങ്ങളിലും പൊതുവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സി സ്റ്റഡി മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്താൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു വീഡിയോ അതിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് എന്നാൽ ഒരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യട്ടെ അതായത് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുന്നതിന് വേണ്ട വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ് എനിവേ നമുക്ക് സിലബസിന്റെ ഡീറ്റെയിൽസിലേക്ക് അടക്കാം സോ ഇവിടെയുള്ള ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ പോളിറ്റിയാണ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ മാക്സിൻ്റെ ഒരു ഷെയർ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക സോ ഈ ഒരു സിലബസിൻ്റെ ഒരു ചുരുക്കം എന്താണ് അതായത് പ്രധാനമായിട്ടും ഇവിടെ നമ്മുടെ പോളിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം പഠിച്ചിരിക്കണം അതോടൊപ്പം തന്നെ ബ്രിട്ടീഷേഴ്സിൻ്റെ അല്ലെങ്കിൽ കൊളോണിയൽ റൂളിൻ്റെ സാഹചര്യത്തിലുണ്ടായിരുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഫ്രെയിമിങ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഫോം ചെയ്യപ്പെട്ടത് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട വസ്തുതകൾ ആൻഡ് ഫൈനലി ലോക്കൽ സെൽഫ് ഗവർണൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ബേസിക്കലി നമ്മുടെ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്നതിന് പിന്നിലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളും അതാണ് ഇവിടെ പഠിക്കേണ്ടത് സോ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയും അതോടൊപ്പം തന്നെ പേപ്പർ വണ്ണിൻ്റെയും പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ പഠിക്കുന്ന ഹിസ്റ്ററി വിഭാഗത്തിലെയും കോൺസ്റ്റിറ്റ്യൂഷണൽ വിഭാഗത്തിലെയും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അഡീഷണലി പഠിക്കേണ്ട ചില കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കും വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണിത് ഇനി രണ്ടാമത്തേത് ഇന്ത്യൻ ഇക്കണോമിയാണ് അതായത് ഇക്കണോമിക്സിൻ്റെ വളരെ കോർ ഇക്കണോമിക്സ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പഠിക്കാനായിട്ടില്ല വളരെ സ്പെസിഫിക്കായിട്ട് ഇന്ത്യൻ എക്കണോമിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ പഠിക്കേണ്ട കാര്യങ്ങൾ അതായത് ഇക്കണോമിക് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് കൊളോണിയൽ റൂളിൻ്റെ ആ ഒരു സമയത്തുള്ള ഇന്ത്യൻ ഇക്കണോമിക് കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള വസ്തുതകൾ അവിടെ കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ പ്ലാന്റ് ഇക്കണോമി ബേസിക്കലി നമ്മുടെ ഫൈവ് എ പ്ലാൻസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പ്ലാനിങ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വസ്തുതകൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം ദെൻ ഇക്കണോമിക് റിഫോംസ് എന്ന രീതിയിൽ അതായത് സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നയങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട വസ്തുതകൾ ആൻഡ് സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കണോമി സോ ഈ രീതിയിൽ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ വളരെ സ്പെസിഫിക് ആയിട്ട് ഇന്ത്യൻ എക്കണോമിയുടെ ഒരു പേസ്പെക്റ്റീവിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇവിടെയും മറ്റുള്ള എക്സാമിനേഷൻസ് അതായത് ഇപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ ആണെങ്കിലും പഠിക്കുന്ന ഇക്കണോമിക്സിലെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും അതായത് ഓൾറെഡി കവർ ചെയ്യപ്പെടും അഡീഷണലി പഠിച്ചിരിക്കേണ്ട ഓഫ് കോഴ്സ് ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതും വളരെ വ്യക്തമായിട്ട് നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കും ഈസിയായിട്ട് അഡ്രസ് ചെയ്യാൻ സാധിക്കുന്ന വിഭാഗങ്ങളാണ് ഇനി മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കാണ് സോ ഈ ഒരു വിഭാഗത്തെ നമുക്ക് പൊതുവിൽ മൂന്ന് റീജൻസ് ആയിട്ട് പറയാം അതായത് ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുണ്ട് രണ്ടാമത്തേതായിട്ട് പ്രീഇൻഡിപെൻഡൻറ്റ് പീരീഡിലും പോസ്റ്റ് ഇൻഡിപെൻ്റൻറ്റ് പീരീഡിലും ഇന്ത്യയിൽ റൂറൽ ഡെവലപ്മെൻ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് അതാണ് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇവിടെയുള്ള ചില പദ്ധതികളൊക്കെ മുൻകാലത്തും നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുള്ളവയായിരിക്കും പ്രത്യേകിച്ച് സ്വാതന്ത്ര്യാനന്തരം വിവിധ ഗവൺമെൻറ്റുകളുടെ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള റൂറൽ ഡെവലപ്മെൻറ്റ് പദ്ധതികൾ പല ഘട്ടങ്ങളിലായിട്ടൊക്കെ നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്തവ തന്നെയായിരിക്കും എനിവേ ഈ ഒരു വിഭാഗത്തിന് എഗെയിൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൻ്റെ ഒരു ഷെയർ ആണുള്ളത് ഇനി അടുത്ത ടോപ്പിക്കാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ സോ ഈ ഒരു ടോപ്പിക്ക് റിവോൾവ് ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്റ്റിന് മുകളിൽ തന്നെയാണ് അതായത് എന്താണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിൻ്റെ റിസോഴ്സുകളെല്ലാം തന്നെ സെൻട്രൽ മാത്രം ഒതുങ്ങാതെ അല്ലെങ്കിൽ ഫംഗ്ഷൻസും റിസോഴ്സസും സെൻട്രൽ മാത്രം ഒതുങ്ങാതെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ വരെ എത്തിക്കുക അങ്ങനെ രാജ്യത്തെ പൗരന്മാരുടെ പ്രാതിനിധ്യം ഗവേണൻസിൽ ഉറപ്പുവരുത്തുക ഇതാണ് നമ്മൾ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പൾസ് ഇവിടെ പഠിക്കാനായിട്ടുണ്ട് അതിനുവേണ്ടി നടന്നിട്ടുള്ള അതായത് ഈ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട അറ്റംപ്റ്റുകൾ എന്തൊക്കെയാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട വസ്തുതകളുണ്ട് ഇതിനുവേണ്ടി നടത്തിയിട്ടുള്ള ലെജിസ്ലേഷൻസ് എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് സോ ഇവിടെ എഗയിൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൻ്റെ ഒരു ഷെയർ ഉണ്ട് ഇനി ഇതിനോട് നമുക്ക് അനുബന്ധമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് അടുത്തത് ഒരു വിഭാഗമാണ് അടുത്തത് അത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണ് എഗയൻ ഇവിടെ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് പഠിച്ചിരിക്കണം ഈ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ചില പ്രിൻസിപ്പൾസ് ഉണ്ട് അത് പഠിക്കുക ഇന്ത്യയുടെയും അതോടൊപ്പം വളരെ സ്പെസിഫിക് ആയിട്ട് കേരളത്തിൻ്റെയും കേസിൽ എങ്ങനെയാണ് ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് നടപ്പിൽ വരുത്തുന്നത് അതിനു വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഇനി അടുത്ത വിഭാഗം എഗെയിൻ പന്ത്രണ്ട് മാർസിൻ്റെ ഒരു ഷെയർ ഉള്ള കോൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ്റൂട്ട് ലെവൽ ഡെവലപ്മെൻറ്റ് എന്ന റീജനാണ് സി അതായത് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ ഗ്രാസ്റൂട്ട് ലെവലിലുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ അതായത് വികസനം എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും അടിത്തട്ടുവരെ എത്തിക്കുക അതിനു വേണ്ടിയുള്ള പ്രിൻസിപ്പൾസ് അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ അതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് സോ ഈ ഒരു റീജ്യനിൽ പഠിക്കേണ്ട ടോപ്പിക്കുകളിൽ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടും ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ബേസിക് ഉണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ഇവിടെ അഡ്രസ് ചെയ്യേണ്ടത് സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ചില പദ്ധതികളാണ് മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന വിഭാഗങ്ങൾ ഇവയുടെ ഒക്കെ ഉന്നമനത്തിന് വേണ്ടി നടപ്പിൽ വരുത്തിയിട്ടുള്ള അത്തരത്തിലുള്ള ചില പദ്ധതികൾ അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സ് അതാണ് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഇനി അടുത്തതായി എട്ട് മാർക്സിൻ്റെ ഷെയർ ഉള്ള ഒരു വിഭാഗമാണ് അർബൻ ഗവണ്ണൻസ് അതായത് അർബനൈസേഷനുമായി ബന്ധപ്പെട്ടും ഇന്ത്യയിലും അതോടൊപ്പം തന്നെ കേരളത്തിലും അർബൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടും പഠിച്ചിരിക്കേണ്ട വസ്തുതകൾ അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക ആൻഡ് ഫൈനലി ഈ ഗവണ്ണൻസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എട്ട് മാർക്കിൻ്റെ ആ വിഭാഗം ബേസിക്കലി നമ്മുടെ ഗവേണൻസ് സുഗമമാക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഗവേണൻസ് എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റമാണ് ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കുക അത് എങ്ങനെയാണ് ചെയ്യുന്നത് അതായത് ഈ പ്രോഗ്രാമുകൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെല്ലാം ആണ് ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇ ഗവേണൻസ് എന്നുള്ളൊരു വിഭാഗം മുൻകാലത്തും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു റീജൻ ആയിരിക്കും എനിവേ വളരെ സ്പെസിഫിക് ആയിട്ട് എട്ട് മാർക്കിൻ്റെ ഒരു ഷെയർ ഉള്ള വിഭാഗമായിട്ട് നമുക്ക് ഈ ഒരു പേപ്പറിൽ ഈ ടോപ്പിക്ക് കാണാൻ സാധിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പേപ്പർ ടുവിൽ പഠിക്കാനായിട്ടുള്ളത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ പ്രത്യക്ഷത്തിൽ നമുക്ക് വളരെയധികം ആണ് ഒട്ടും തന്നെ പഠിക്കാത്ത ആണ് എന്നൊക്കെ തോന്നുന്ന ഒരു വിഭാഗമാണ് ഈ പേപ്പർ ടു എന്നുള്ളത് എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല വളരെ ഈസി ആയിട്ട് വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് പേപ്പർ ടു ഇനി നമുക്ക് ഈ സിലബസ് ഒന്ന് സമറൈസ് ചെയ്യാം ബേസിക്കലി നമ്മുടെ പ്രിപ്പറേഷൻ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് പ്രിപ്പറേഷൻ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നതിന് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ സിലബസിൻ്റെ ഒരു സമ്മർ എന്നുള്ളത് സോ ആദ്യമായിട്ട് നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ കൺസിഡർ ചെയ്യാം സി ലെറ്റ്മിറ്റ് അല്യു അതായത് പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളിൽ ഏറ്റവും ഈസിയായിട്ട് സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഡിഗ്രി തലത്തിലുള്ള പ്രിലിമിനറി എക്സാമിനേഷൻസ് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവിടെയുള്ള മാർക്സിൻ്റെ ഷെയറാണ് നോക്കി ഇവിടെ ബേസിക് ആത്മറ്റിക് റീജിയൻ ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഇവ ഉൾപ്പെടുന്ന സ്റ്റാറ്റിക് വിഭാഗത്തിന് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ഒരു ഷെയർ ആണുള്ളത് ഇവിടെയുള്ള കോൺസെപ്റ്റുകൾ വളരെ വ്യക്തമായി പഠിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ വളരെ മികച്ച ഒരു സ്കോർ നിങ്ങൾക്ക് ഈ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്ന് തന്നെ നേടാനായിട്ട് സാധിക്കും ഇനി ജി കെ വിഭാഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ തന്നെ രണ്ട് റീജൻസിനായിട്ട് ട്വൻ്റി ഉണ്ട് ഹിസ്റ്ററി വിഭാഗത്തിന് ടെൻ പെർസെൻറ്റേജ് അതോടൊപ്പം തന്നെ ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്ന റീജന് ടെൻ പെർസെൻറ്റേജ് സോ ഇത് തന്നെയാണ് ഞാൻ മുൻപ് മെൻഷൻ ചെയ്തതുപോലെ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജിനെ ഈസി ആക്കുന്ന ഒരു ഘടകം കാരണം ഈ മൂന്ന് റീജൻസിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് സെവൻറ്റി പെർസെൻറ്റേജിൻ്റെ ഒരു ഷെയറാണ് സോ വളരെ സ്മാർട്ടായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ പ്രിലിമിനറി കടക്കുക എന്നുള്ളത് അത്രയധികം ബുദ്ധിമുട്ടുള്ള ഒന്നല്ല ഇനി നമ്മൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ അതായത് ആദ്യത്തേത് പേപ്പർ വൺ ആണ് അവിടെ തന്നെ സ്റ്റാറ്റിക് വിഭാഗത്തിന് അതായത് ബേസിക് അത്മെറ്റിക് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം തേർട്ടി പെർസെൻറ്റേജിൻ്റെ ഒരു ഉണ്ട് സ്വാഭാവികമായിട്ടും പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ആ റീജിയൻസ് നമ്മൾക്ക് കവർ ചെയ്ത് കിട്ടും ഇനി ജി കെ വിഭാഗം നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ജോഗ്രഫി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ വിഭാഗത്തിന് തേർട്ടി ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു ഷെയറുണ്ട് എഗെയിൻ നമ്മൾ ഓൾറെഡി പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്ന ഒരു വിഭാഗമാണിത് പുതുതായിട്ട് പഠിക്കേണ്ടത് ജനറൽ സയൻസ് ഒരു ട്വൻറ്റി പെർസെൻറ്റേജും അതോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സുമാണ് ഈ ജനറൽ സയൻസിൽ എഗയിൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തുതകളില്ല മുൻകാലത്തൊക്കെ എങ്ങനെയാണോ നമ്മൾ മെയിൻസ് പരീക്ഷകളിൽ ജനറൽ സയൻസ് കാണുന്നത് അത് തന്നെയാണുള്ളത് അതോടൊപ്പം തന്നെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജിന്റെ ഒരു ഷെയർ കറണ്ട് അഫേസിനാണുള്ളത് മറ്റേതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും എങ്ങനെയാണോ കറണ്ട് അഫേസ് നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു ലെവലിൽ തന്നെ ഇവിടെ പ്രിപ്പറേഷൻ ആവശ്യമാണ് സോ ബേസിക്കലി പ്രിലിമിനറി എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ കഴിയുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ മെയിൻസ് എക്സാമിനേഷനിലെ പേപ്പർ വണ്ണിൽ ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ബൈ ഡിഫോൾട്ട് നിങ്ങൾ പഠിച്ചിരിക്കും അതോടൊപ്പം ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ജനറൽ സയൻസ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് അത്രയധികം പുതുമയുള്ള അല്ലെങ്കിൽ ഒട്ടും തന്നെ പരിചിതമില്ലാത്ത പരിചിതമല്ലാത്ത ഒന്നല്ല നിങ്ങൾ മറ്റേതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും പഠിച്ചിട്ടുള്ള ഒന്നായിരിക്കും സമാന കാലയളവിൽ മറ്റുള്ള എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് എന്തായാലും കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടതുമാണ് ഇനി പേപ്പർ ടുയിലേക്ക് നമ്മൾ എങ്കിൽ ഇന്ത്യൻ ഇക്കണോമി ആൻഡ് പോളിറ്റി എന്ന വിഭാഗത്തിന് തേർട്ടി പെർസെൻറ്റേജിൻ്റെ ഒരു ഷെയർ ഉണ്ട് ഇവിടെ മറ്റുള്ള പല വിഭാഗങ്ങളുടെയും പഠനം നിങ്ങൾക്ക് സഹായകരമായിട്ട് മാറും അതായത് പോളിറ്റി എന്നുള്ളത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫ്രെയിമിങ് എന്ന രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻസ് ചെയ്തവയായിരിക്കും സമാന രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ ഇക്കണോമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതായത് ഇപ്പോൾ ഫൈവ് ഫൈവേ പ്ലാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എക്കണോമിക് റിഫോംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സെക്ടേഴ്സ് ഓഫ് എക്കണോമി എന്ന കാര്യങ്ങളും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മുൻപ് തന്നെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഇക്കണോമിക്സ് എന്ന വിഭാഗം പഠിക്കുമ്പോൾ തന്നെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഇനി ശേഷിക്കുന്ന വിഭാഗങ്ങൾ നോക്കാം റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട വസ്തുതകൾക്ക് ഒരു ഫിഫ്റ്റീൻ ഉണ്ട് ഡീസെൻട്രലൈസേഷൻ എന്നതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ട്വൻറ്റി സെവൻ ഒരു ഷെയർ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഡെവലപ്മെൻറ്റ് എന്ന രീതിയിൽ പഠിക്കേണ്ട ഒരു ട്വൽവ് പെർസെൻറ്റേജ് അർബൻ ഗവേണൻസും ഇ ഗവേണൻസും എന്ന രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട വിഭാഗങ്ങൾ എയ്റ്റ് പെർസെൻറ്റേജ് വീതമാണുള്ളത് സോ ഇവിടെ ഞാൻ മുൻപ് മെൻഷൻ ചെയ്തു പോലെ തന്നെ ഇവിടെയുള്ള തേർട്ടി പെർസെൻറ്റേജിൽ പല കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻസ് ചെയ്തവയായിരിക്കും ചുരുക്കം ചില കാര്യങ്ങൾ അഡീഷണലി പഠിക്കേണ്ടതായിട്ട് വരും മറ്റുള്ള വിഭാഗങ്ങളിൽ അതായത് ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ടാണെങ്കിൽ ചില സ്കീമുകൾ ചില ഇനീഷ്യേറ്റീവ്സ് ഇതെല്ലാം മേ ബി നിങ്ങൾ മുൻകാലത്ത് പ്രിപ്പറേഷൻ ചെയ്തവയായിരിക്കും എന്നാൽ പുതുതായിട്ട് പഠിക്കേണ്ട വസ്തുതകൾ അവിടെ കാണാനായിട്ട് സാധിക്കും സോ പ്രധാനമായിട്ടും പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് അതായത് മെയിൻസ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ചെയ്യേണ്ട പേപ്പർ ടുവിലെ ഭാഗം എന്നുള്ളത് നമ്മുടെ റൂറൽ ഡെവലപ്മെൻറ്റുമായും ലോക്കൽ സെൽഫ് ഗവൺണൻസും ഒക്കെ ആയും ബന്ധപ്പെട്ട് നിൽക്കുന്ന വസ്തുതകളാണ് സോ ഞാനിവിടെ ഈ മൂന്ന് എക്സാമിനേഷൻ്റെയും സിലബസ് ഈ രീതിയിൽ സമ്മറൈസ് ചെയ്തതിനുള്ളൊരു കാരണം ഒരിക്കലും ഈ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻസ് വളരെയധികം സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ഒന്നല്ല എന്നത് പറയുന്നതിന് വേണ്ടിയാണ് അതായത് ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്തു വരുമ്പോൾ വരുന്ന പേപ്പറുകൾക്ക് അതായത് ഇപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് നിങ്ങൾ മെയിൻസ് എക്സാമിനേഷൻ്റെ പേപ്പർ വണിലെ ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കും സോ അങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ടാണ് പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പരീക്ഷ തന്നെയാണത് സി ഒരു കാര്യം ഓർക്കുക ഒരിക്കലും ഒരു എൽ ഡി സി പരീക്ഷയുടെ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വേണ്ടി മാത്രമുള്ള പ്രിപ്പറേഷനോ ഒന്നും ഇവിടെ മതിയാവുകയില്ല സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ഇവിടെ പഠിക്കേണ്ടതുണ്ട് വളരെ ഓബിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേരള പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻസിൽ നമ്മൾക്ക് കേസ് മാറ്റി നിർത്തിയാൽ അതിന് താഴെ വരുന്ന ഗസറ്റഡ് റാങ്കിലുള്ള തസ്തികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷയാണിത് സ്വാഭാവികമായിട്ടും ആ ഒരു നിലവാരവും കോമ്പറ്റീഷനും ഒക്കെ നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എങ്കിൽ തന്നെയും ഇതൊരു ഗോൾഡൻ ആണ് സോ ഗ്രാജുവേറ്റ് ലെവലിലുള്ള എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാനായിട്ട് പാടില്ല സോ അടുത്ത ഒരു വീഡിയോയിലൂടെ ഈ ഒരു എക്സാമിനേഷന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട വളരെ പവർ പാക്ട് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആയിരിക്കും നമ്മൾ ചെയ്യുക അതോടൊപ്പം ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയുള്ള ഗൈഡൻസ് പ്രോഗ്രാമും നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു എക്സാമിനേഷൻ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഇതെല്ലാം തന്നെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കൂ ഈ ഒരു പരീക്ഷ ഒരു ഡ്രീം ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ഇതൊരു ലക്ഷ്യമായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യും ആൻഡ് ഫ് ഫസ്റ്റ് ടൈം ഹിയർ മേക്ക് ഷോർ ടു സബ്സ്ക്രൈബ് അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യും സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിംഗ് ദസ് പെർട്ടിക്കുല വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സി യു ഇൻ ദ നെക്റ്റ് വൺ